വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ആദ്യമേ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ആരംഭിക്കുന്നത്. എനിക്ക് നിങ്ങളോട് എടുക്കാൻ പറഞ്ഞിട്ടുള്ള പാഠഭാഗം അഡ്വാൻസ്ഡ് ഗ്രാമർ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് അറബി ഗ്രാമർ എന്ന് പറയുന്ന പാഠഭാഗത്തെ കോഴ്സിനെ കുറിച്ചാണ്. അതിൽ തന്നെ നമുക്കറിയാം അന്നഹ്വൽ മുയസ്സർ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള അവസാന ഭാഗങ്ങളാണ് നമുക്ക് ഇതിൽ. നിങ്ങൾ കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഉസ്ലൂബുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അസാലീബുകൾ. അതിൽ ഉസ്ലൂബ് ഷർത്ത് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കാനുള്ളത്. അതിന്റെ മുൻപ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഉസ്ലൂബുകളിൽ തന്നെ ഉസ്ലൂബ് ദമ്മ്, ഉസ്ലൂബുൽ മദഹ്, അതുപോലെ ഉസ്ലൂബുൽ ഇസ്തിസ്നാ, ഉസ്ലൂബുൽ ഇഖ്തിസാസ് പോലെയുള്ള ഉസ്ലൂബ് താജുബ്, ഇങ്ങനെയുള്ള കുറച്ച് പ്രയോഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉസ്ലൂബ് ഷർത്ത്, കണ്ടീഷണൽ ക്ലോസുകൾ. ഇംഗ്ലീഷിൽ നിങ്ങൾ കണ്ടീഷണൽ ക്ലോസ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയുള്ള ഒരു പ്രയോഗമാണ് ഉസ്ലൂബ് ഷർത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കണ്ടീഷൻ വെക്കുക, ഒരു പ്രവൃത്തി ഉണ്ടായാൽ ആ പ്രവൃത്തി ഉണ്ടാകുമ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നൊരു പ്രയോഗം. അപ്പൊ പഠിക്കുക എന്നത് ഒരു പ്രവൃത്തിയാണ്, ആ പ്രവൃത്തി ഉണ്ടായാൽ വിജയം എന്ന പ്രവൃത്തി ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ അതിന് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. ഉസ്ലൂബ് ഷർത്തിന് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള താരിഫ് ഇങ്ങനെയാണ്: ഉസ്ലൂബുൻ, ഉസ്ലൂബ് ഷർത്ത്, ഉസ്ലൂബുൻ ബിഹി അദാത്തുൻ തർബുത്തു ബൈന ജുംലത്തൈനി. അൽ ഊല തുസമ്മ ജുംലത്തു ഷർത്ത് വസാനിയത്തു ജവാബ് ഷർത്ത്. അപ്പൊ ഉസ്ലൂബ് ഷർത്ത് എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷണൽ ക്ലോസ് പ്രയോഗം എന്ന് പറയുന്നത് ഒരു നിബന്ധന വെച്ചിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് ഉസ്ലൂബുൻ, അതൊരു പ്രയോഗമാണ്. ബിഹി, ആ ഉസ്ലൂബിലുണ്ട് അദാത്തുൻ, ഒരു അദാത്ത് ഉണ്ട്. എന്താ അദാത്ത് എന്ന് പറയുന്നത്? അദാത്തു ഷർത്ത് എന്നാണ് പറയാം. അദവാത്തു ഷർത്ത് എന്ന് പ്രത്യേകം നമുക്ക് പഠിക്കാനുണ്ട്. ഈ അഥവാത്ത ഷർത്തിലെ ഒരു ഷർത്ത്, ഒരു അദാത്ത് ആ സെന്റൻസിൽ ഉണ്ടായാൽ അതിനെ നമ്മൾ, അതായത് ഇങ്ങനെയുള്ള അദാത്തുകളെ കൊണ്ട് തുടങ്ങിയാൽ അതിനെ നമുക്ക് ഉസ്ലൂബ് ഷർത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ജുംലത്ത് ഷർത്ത്, ജവാബ് ഷർത്ത്. ഇങ്ങനെ മൂന്ന് പ്രയോഗങ്ങൾ അവിടെ കാണാം. അപ്പോ അദാത്ത് ഉണ്ടാവുക, തർബുത്തു ബൈന ജുംലത്തേനി, രണ്ട് ജുംലകൾക്കിടയിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന രണ്ട് ഒരു അദാത്ത് ഉണ്ടാവും. ഏത് രണ്ട് ജുംലകൾ? അൽ ഊല, ഒന്നാമത്തെ ജുംല എന്ന് പറയുന്നത് തുസമ്മ, അതിന്റെ പേര് ജുംലത്തു ഷർത്ത്, അതായത് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയാം. വസാനിയത്തു, രണ്ടാമത്തെ ജുംല ജവാബ് ഷർത്ത്, റിസൾട്ട് ക്ലോസ്. അപ്പൊ രണ്ട് സെന്റൻസുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഒരു ബന്ധിപ്പിക്കുകയും അതിനു വേണ്ടി ഒരു ടൂള്, ഒരു അദാത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു, അത്തരം സെന്റൻസുകളെ നമുക്ക് ഉസ്ലൂബ് ഷർത്ത് എന്ന് പറയാം. ഉസ്ലൂബ് ഷർത്തി ഉസ്ലൂബുൻ ബിഹി അദാത്തുൻ തർബുത്തു ബൈന ജുംലത്തൈനി. അൽ ഊല തുസമ്മ ജുംലത്തു ഷർത്തി വസാനിയത്തു ജവാബ് ഷർത്ത്. ഇപ്പോ ഉസ്ലൂബ് ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒരു അദാത്തും അതിനെ അതുകൊണ്ട് രണ്ട് ജുംലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രയോഗങ്ങളെ നമുക്ക് ഉസ്ലൂബ് ഷർത്ത് എന്ന് പറയാം. ആ രണ്ട് സെന്റൻസുകളിൽ ഒന്നാമത്തെ സെന്റൻസിന് ജുംലത്തു ഷർത്ത് എന്നും രണ്ടാമത്തെ സെന്റൻസിന് ജുംലത്തുൽ ജവാബ് അല്ലെങ്കിൽ ജവാബ് ഷർത്ത് എന്നുമാണ് പേരുള്ളത്. ഇനി അതിനെ നമുക്ക് അതിനെ ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം കൊടുത്തു, ഇൻ തദുറുസ് തൻജ. ഞാൻ നേരത്തെ മലയാളം പറഞ്ഞു തന്നു. ഇൻ തദുറുസ്, നീ പഠിക്കുകയാണെങ്കിൽ, തൻജ, നീ വിജയിക്കും. അപ്പൊ ഇവിടെ പഠനം എന്ന പ്രവർത്തനം ഉണ്ടാവുക എന്നതൊരു നിബന്ധനയാണ്. ആ പ്രവർത്തനം ഉണ്ടായാൽ അതിനെ തുടർന്ന് വിജയം എന്ന ഒരു റിസൾട്ട് ഉണ്ടാവും, വിജയം എന്ന ഒരു റിസൾട്ട് ഉണ്ടാവും. അതാണ് ഷർത്തിന്റെ ജവാബ് ഷർത്ത്. അപ്പൊ ഒരു ഷർത്ത് പറഞ്ഞാൽ അതിനെ തുടർന്ന് ഒരു ജവാബ് വേണം എന്നർത്ഥം. ഒരു ക്ലോസ് പറഞ്ഞാൽ, ഒരു കണ്ടീഷൻ പറഞ്ഞാൽ കണ്ടീഷന്റെ റിസൾട്ട് ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇൻ തദുറുസ് എന്നുള്ളത് ഒരു കണ്ടീഷനാണ്, ഒരു നിബന്ധനയാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവുക, തൻജ, വിജയിക്കുക എന്നതാണ്. അപ്പൊ എങ്ങനെയാണ് അതിനെ ഈ ഉദാഹരണത്തെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇൻ തദുറുസ് എന്നതില് ഇൻ എന്നത് എന്താണ്? ഇൻ എന്നത് അദാത്തു ഷർത്താണ്. അതാണ് ഇവിടുത്തെ അദാത്തു ഷർത്ത്. അതായത്
ഇവിടുത്തെ കണ്ടീഷൻ വെക്കുന്നതിന്റെ ക്ലോസ് കണ്ടീഷൻ വെക്കുന്നതിന്റെ ടൂൾ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ആ പ്രയോഗം ഇൻ എന്നതാണ് ഇൻ എന്നത് അധാതു ഷർത്താണ് തദുറുസ് എന്നതോ തദുറുസ് എന്നത് ഫേലു ഷർത്താണ് അപ്പൊ ഈ ഫേലുണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവണം അടുത്ത സെന്റൻസ് വരണം അതാണ് ജവാബ് ഷർത്ത് എന്ന് പറയുന്നത് തൻജ നീ വിജയിക്കും അതിന് ജവാബ് ഷർത്ത് അപ്പോ ഇൻ എന്ന പ്രയോഗം കൊണ്ട് തദുറുസു എന്ന പ്രഫീല് ഉൾക്കൊള്ളുന്ന ജുംലയെ തൻജ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ജുംലയെ പരസ്പരം കണക്ട് ചെയ്യുന്നു അതിൽ തദുറുസ് എന്നത് ഫേലു ഷർത്തും തൻജ എന്ന് പറയുന്നത് ജവാബ് ഷർത്തുമാണ് അപ്പൊ ഈ ഫേലു ഷർത്ത് ജവാബു ഷർത്ത് അദാത്തു ഷർത്ത് ഈ മൂന്ന് കാര്യങ്ങളെയാണ് ആകെ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉസ്ലൂബ് ഷർത്ത് ഉണ്ടാകാൻ അടിസ്ഥാനപരമായി വേണ്ടത് ഇത്രയേ ഉള്ളൂ അദാത്തു ഷർത്ത് ഫേലു ഷർത്ത് ജവാബു ഷർത്ത് ഇത്ര മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ ഒരു ഉസ്ലൂബ് ഷർത്ത് ഉണ്ടായി എന്നർത്ഥം ഇനി കൂടുതലായിട്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദാത്തു ഷർത്തിനോ ആണ് ഇപ്പൊ നമ്മൾ അദാത്തിനെ കുറിച്ച് പറഞ്ഞു ഒരു ഉദാഹരണം പറഞ്ഞു ഇന്ന് പറഞ്ഞു ഇങ്ങനെ ഇത്തരം കണ്ടീഷനിൽ വെക്കാനുള്ള ക്ലോസുകൾ വെക്കുന്ന ഈ കണ്ടീഷണൽ ക്ലോസുകൾ വെക്കുന്ന ടൂള് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്രയോഗം അത് രണ്ട് രൂപത്തിലുണ്ട് അതിന്റെ താരീഫ് അതിന്റെ ഇറാബ് അനുസരിച്ച് രണ്ട് രൂപത്തിൽ വരും അതിന്റെ അമൽ അനുസരിച്ച് അതായത് അമൽ എന്ന് പറഞ്ഞാൽ അതൊരു ആമിലാണ് അതായത് ശേഷം വരുന്ന അതിന് ശേഷം വരുന്ന ഫീലിന് എന്ത് ചെയ്യും എന്നതിനനുസരിച്ചാണ് അപ്പൊ ഒരു ആമില് എന്ന് പറയുന്നത് അതാണ് ശേഷം വരുന്ന ഫീലിന് എന്താണ് അതിന്റെ ഏറാബിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഇവിടെ അദാത്തു ഷർത്ത് രണ്ട് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും ഔവലൻ അദാത്തു ഷർത്ത് അദവാത്തു ജാസിമ ജുസുമു ഫീലേന് രണ്ട് ഫീല് രണ്ട് മുതാരിയ ഫീലിന് ജസ്മ ചെയ്യും ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടു ഇൻ തദുറുസ് തദുറുസു എന്നുള്ള മുതാരിയ ഫീലിന് തദുറുസ് എന്ന് ജസ്മ ചെയ്തു തെൻജഹു എന്ന മുതാരിയ ഫീലിന് തെൻജ എന്ന് ജസ്മ ചെയ്തു അപ്പൊ ഇന്ന് എന്ന് പറയുന്നത് രണ്ട് ഫീലുകൾക്ക് ജസ്മ ചെയ്യുന്നതാണ് അപ്പൊ അദവാത്തുൻ ജാസിമ അദാത്തു ഷർത്തില് അദവാത്തുൻ ജാസിമുണ്ട് അതായത് ജസ്മ ചെയ്യുന്ന ഫീലുകൾ തന്നെയല്ല അത് രണ്ട് ഫീലുകൾക്ക് ജസ്മ ചെയ്യും എന്തൊക്കെയാണ് അദവാത്തു ജാസിമ ജസ്മി ചെയ്യുന്ന ഫീലുകൾ എന്ന് പറയുന്നത് ഇൻ മൻ മഹ്മ മത അയ്യാന ഐന അന്ന ഹൈസുമ കൈഫമ ഇത്രയും ടൂളുകളാണ് ഈ പറയുന്ന ഏഴെണ്ണം അദവാത്തു ഷർത്തില് അല്ലത്തി തജ്സിമു ഫീലേനി രണ്ട് ഫീലുകൾക്ക് ജസ്മി ചെയ്യുന്ന അദവാത്തു ഷർത്തുകളാണ് ഈ പറയുന്ന ഇൻ മൻ മാ മഹ്മ മത അയ്യാന ഐന അന്ന ഹൈസുമ കൈഫമ എന്നീ ഫീലുകൾ എന്നീ അദാത്തുകൾ എന്നാൽ രണ്ടാമത്തെ ഒരു ഭാഗം അദാത്തുകൾ എന്ന് പറയുന്നത് അദവാത്തുൻ ഗൈറു ജാസിമ ജസ്മി ചെയ്യാത്ത അദാത്തുകളാണ് അതായത് ഇത് ഷർത്തിന്റെ ഫലം ചെയ്യും പക്ഷേ ഫീലുകൾക്ക് ജസ്മി ചെയ്യൂല ഒന്ന് ഷർത്തിന്റെ ഫലവും ചെയ്യും ഫീലുകൾക്ക് ജസ്മും ചെയ്യും എന്നാൽ മറ്റൊന്നെന്ന് പറഞ്ഞാൽ അദവാത്തുൻ ഗൈറു ജാസിമ ഫീലുകൾക്ക് ഷർത്ത് ഉണ്ടാവും പക്ഷെ കണ്ടീഷണൽ ക്ലോസ് അവിടെ ഉണ്ടാവും പക്ഷെ ജും ഫീലുകൾക്ക് മുതാരിയ ഫീലുകൾക്ക് ജസ്മ ചെയ്യൂല അതിൽപ്പെട്ട അദാത്തുകളാണ് ഇതാ ഇതൊരു കണ്ടീഷനാണ് ഭാവിയിൽ ഉണ്ടാവും അമ്മ ലൗ ലൗല കുല്ലമ ലമ്മ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത്തരം ടൂളുകളൊക്കെ ഈ ആറ് ടൂളുകൾ അത് അദവാത്തുൻ ഗൈറു ജാസിമ ഇപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു വെച്ചത് ഒന്ന് എന്താണ് ഉസ്ലൂബ് ഷർത്ത് എന്ന് പഠിച്ചു ഉസ്ലൂബ് ഷർത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചു അതുപോലെ എന്തൊക്കെയാണ് അദാത്തു ഷർത്തുകൾ എന്നതിനെ കുറിച്ചാണ് പഠിച്ചു കഴിഞ്ഞത് അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് ഉസ്ലൂബ് ഷർത്ത് ഉസ്ലൂബ് ഷർത്തി ഉസ്ലൂബുൻ ബിഹി അദാത്തുൻ തർബുത്തു ബൈന ജുംലത്തൈനി അൽ ഊല തുസമ്മ ജുംലത്തു ഷർത്ത് വസാനിയത്തു ജവാബു ഷർത്ത് അപ്പൊ ഒരു ടൂള് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ജുംലകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്
ഇവിടെ ഫ്ലൂ ഷർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ പറയും, ആ കണ്ടീഷന്റെ റിസൾട്ടും പറയും, മറ്റു സെന്റൻസുകളെ കണക്ട് ചെയ്യുന്നത് പോലെയല്ല. അപ്പൊ ഉസ്ലൂബ് ഷർത്തി ഉസ്ലൂബുൻ ബിഹി അദാത്തുൻ, ഒരു ടൂൾ ഉണ്ടാവും തെർബുത്തു, ഈ ടൂൾ ഉപയോഗിക്കുന്നത് പരസ്പരം കണക്ട് ചെയ്യാനാണ്, പരസ്പരം ബന്ധിപ്പിക്കാനാണ്. ബൈന ജുംലത്തേന്, രണ്ട് ജുംലകൾക്കിടയിൽ. അൽ ഉല, ഒന്നാമത്തെ ജുംലക്ക് പറയുന്ന പേര് ജുംലത്തു ഷർത്ത്, വസാനിയത്തു ജവാബു ഷർത്ത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ പഠിച്ചത്. ഇൻ തദറുസ് തൻജ, ഇൻ എന്നതൊരു അദാത്താണ് അല്ലെ, ഇൻ എന്നത് അദാത്തു ഷർത്ത്, തദറുസ് എന്ന് പറയുന്നത് ഫീലു ഷർത്ത്, തൻജ എന്ന് പറയുന്നത് ജവാബു ഷർത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തൊരു കാര്യം സൂചിപ്പിച്ചത് അദാത്തു ഷർത്തിന് ഓഹാനി, രണ്ട് തരം അദാത്തുകളുണ്ട് എന്നാണ് പറഞ്ഞത്. ഷർത്ത്, അദാത്തു ഷർത്ത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അഥവാത്തുൻ ജാസിമ വഹിയല്ലത്തി തജുസുമു ഫീലേനി വമിൻ ബൈനിഹ ഇൻ മൻ മാ മഹ്മ മത അയ്യാന ഐന അന്ന ഹൈസുമ കൈഫമ ഫഹാദിഹി അൽ അദവാത് ഇയ അദവാത്ത് ഷർത്ത് അല്ലത്തി തജുസുമു ഫീലേനി ഐ തജുസുമു ഫീല ഷർത്തി വ തജുസുമു ഫീല ജവാബി വാദിഹിയ അദവാത്തുൻ ജാസിമ വസാനി എങ്ങനെയാണ് ഒരു മുലാരിയ ഫീൽഡിന് ജസ്മി ചെയ്യുക എന്നുകൂടെ പറഞ്ഞിട്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നമ്മൾ പറഞ്ഞു മുലാരിയ ഫീൽഡിന് രണ്ട് ഫീൽഡിന് ജസ്മി ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ മുലാരിയ ഫീൽഡിന് ജസ്മി ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒന്ന് അലാമാത്തുൽ ജസ്മ്, ഒരു പ്രധാനമായിട്ടുള്ളത് ഒന്ന് സുക്കൂനാണ് അല്ലെ, അസുക്കൂൻ. നേരത്തെ നമ്മൾ പഠിച്ചു തദുറുസ് തൻജ. അപ്പോ എവിടെയാണ് സുക്കൂന് വരിക? അൽ ഫീലിൽ മുലാരി സഹീഹിൽ ആഖർ, മുലാരിയ ഫീലിന് സഹീഹ് ആയിട്ടുള്ള അല്ലെ, അതിന്റെ അവസാനത്തിലെ അക്ഷരം സഹീഹ് ആയതിനെ നമ്മൾ എന്ത് പറയുന്നു? മുലാരിയ ഫീല് സഹീ അൽ ആഖർ എന്ന് പറയുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ജസ്മിന്റെ അടയാളം എന്ന് പറയുന്ന ഹൽഫുൽ ആഖറാണ്, അവസാനത്തിനെ കളയുക എന്നുള്ളതാണ്. അത് അൽ ഫീലിൽ മുലാരി അൽ മുഅത്തല്ലിൽ ആഖർ, അവസാനത്തെ ഫീലിന് ഫീലി ആ ഫീലിലെ അവസാനത്തതിന്റെ അവസാനത്തെ അക്ഷരം ഇല്ലത്തിന്റെ അർഫ്. ഇല്ലത്തിന്റെ അർഫ് പറഞ്ഞാല് അവസാനത്തിൽ അലിഫോ വാവോ യാവോ ഇങ്ങനത്തെ പദങ്ങളിലൊക്കെ നമുക്ക് കാണാം. യദ്നു ധനാ യദ്നു വേണ്ട, യെസ് ആ അവസാനം അലിഫ് വന്നു, കലാ യക്ലി അവസാനം യാ വന്നു, അതുപോലെ തന്നെ ധനായതിനു അല്ലെങ്കിൽ തനായതു അവിടെ അവസാനത്തിൽ വാവുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോ ജസ്മി ചെയ്യേണ്ട സമയത്ത് അവസാനത്തില് ആ അലിഫിനെ ആണ് കളയലാണ്, ആ അലിഫിന്റെ ആ അല്ലെങ്കിൽ ഇല്ലത്തിന്റെ അറഫിനെ കളയലാണ് അവിടുത്തെ ജസ്മിന്റെ അടയാളം. പിന്നുള്ളത് ഹൽഫു നൂനാണ്, അത് എവിടെ ഉണ്ടാവുക? അഫ് അൽ ഹംസ അല്ലെ, യഫ് അലാനി യഫ് അലാനി യഫ് അലൂന തഫ് അലൂന തഫ് അലീന, ഇത്തരം അഞ്ച് പദങ്ങളുണ്ട്, അഞ്ച് മുലാരിയ ഫീലുകളുണ്ട്. ഈ ഫീലുകളിലെ നൂനുകളൊക്കെ കളയുക എന്നുള്ളതാണ് അവിടുത്തെ അലാമാത്തുൽ ജസ്മ്. അപ്പൊ ഇന്ന് ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ജസ്മിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു, അദാത്തുകളെ കുറിച്ച് പഠിച്ചു, അതിൽ അദവാത്തുൻ ജാസിമത്തുൻ തജസുമു ഫീലേനി എന്ന ഇൻ മൻ മാ മഹ്മ മത അയ്യാന ഐന അന്ന ഹൈസുമ കൈഫമ,
ഇത്രയും പദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉദാഹരണങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ പരതിയിട്ട് കണ്ടെത്തുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും, ഈ നെഹവിന്റെ ടെക്സ്റ്റ് അല്ല, മറ്റു ടെക്സ്റ്റുകൾ നോക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എടുക്കുക. ആ ടെക്സ്റ്റില് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. തൽക്കാലം ഉത്തരം ഉദാഹരണങ്ങൾ അവിടെ എഴുതി വെച്ചാൽ മതി. ഇൻ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ, മൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ, മ മഹ്മ മത്ത അയ്യാന അയന അന്ന ഐസുമ കൈഫമ. അപ്പൊ ഇതില് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു പ്രോസൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഇതെടുത്ത് നോക്കിയാൽ ഇത്തരത്തിലുള്ള ധാരാളം പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്രയോഗങ്ങളെ നിങ്ങളൊന്ന് നോട്ടിൽ എഴുതി വെക്കുക. തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.